ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഒരു പുതിയ വിഷയവുമായി നിങ്ങളുടെ മുമ്പാകെ വരുവാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നൽകിയ ഈ വിലയേറിയ നിമിഷങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അനേകം ആളുകൾക്ക് സംശയമുണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്ന മൽക്കീസദേക്ക് ആരാണ്? മൽക്കീസദേക്ക് യേശുക്രിസ്തുവാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ മൽക്കീസദേക്ക് പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവും പുരോഹിതനുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായം മൽക്കീസദേക്കിനെ കുറിച്ച് ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ മധ്യത്തിലേക്ക് ഞാൻ ഇന്ന് ഈ വിഷയവുമായിട്ട് വരാനുള്ള കാരണം, മൽക്കീസദേക്ക് ആരാണെന്നും മൽക്കീസദേക്കിന് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്താണെന്നും ഒന്ന് തെളിയിക്കുക എന്നുള്ളതാണ്. നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ 3 സ്ഥലങ്ങളിൽ മൽക്കീസദേക്കിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. ആദ്യമായി നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിലാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് 110 സങ്കീർത്തനത്തിലാണ്. പിന്നീട് എബ്രായ ലേഖനത്തിലാണ്. എബ്രായ ലേഖനത്തിൽ പല സ്ഥലത്തും മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ മൽക്കീസദേക്ക് ആരാണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന പൗരോഹിത്യത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ ഈ മൽക്കീസദേക്കിലേക്ക് വരാം. വേദപുസ്തകത്തിൽ മൊത്തമായും 3 തരം പൗരോഹിത്യത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 ഗ്രഹനാഥൻ, കുടുംബനാഥൻ പുരോഹിതനായിരുന്ന യാഗം കഴിക്കുന്ന രീതി, അത് അബ്രഹാമിനെ കുറിച്ച് പറയുന്നിടത്തും അതുപോലെ ഇയ്യോബിനെ കുറിച്ച് പറയുന്നിടത്തും അങ്ങനെ പലരെക്കുറിച്ചും ആ ഒരു കാര്യം നാം കാണുന്നുണ്ട്. കുടുംബനാഥന്മാർ പുരോഹിതന്മാരായ അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ മറ്റൊരു പൗരോഹിത്യം എന്ന് പറയുന്നത് ലേവ്യ പൗരോഹിത്യമാണ്. മോശയും അഹരോനും കൂടെ ചേർന്ന് ദൈവത്തിൽ നിന്ന് നേരിട്ട് ഏറ്റുവാങ്ങിയ ലേവ്യ പൗരോഹിത്യം. 3 പൗരോഹിത്യമാണ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. അതിന് നമുക്ക് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറയാനായിട്ട് കഴിയും. നമുക്കറിയാം ഈ 3 പൗരോഹിത്യവും വേദപുസ്തകത്തിലുണ്ട്. അതിൽ ഇന്ന് നാം ആയിരിക്കുന്ന ഈ കൃപായുഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ്, അല്ലെങ്കിൽ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു ഗാനത്തിൻ്റെ ഈരടികൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അതിങ്ങനെയാണ്: ആദ്യാചാര്യത്വം കൈക്കൊണ്ടഹരോൻ മോശയോടും നീച്ച് സ്കറിയായ്ക്കതു നൽകി മോശ സ്കറിയായോഹന്നാനേകി യോഹന്നാൻ കർത്താവേനും കർത്താ തൻ സ്നേഹന്മാർക്കും നാനാ സൃഷ്ടിവിഭാഗങ്ങൾക്കേകി സ്നേഹന്മാർ. ഈ പാട്ട് വളരെ മനോഹരമായ ഒരു പാട്ടാണ്. സഭാപിതാക്കന്മാർ ഉണ്ടാക്കിയ പാട്ടാണല്ലോ. എന്നാൽ ഞാൻ ആ പാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം ഓർക്കുവാനായിട്ടിടയായി. അഹരോനും മോശയും കൂടെ ഒന്നിച്ച് ദൈവത്തിൽ നിന്ന് പൗരോഹിത്യം കൈമാറി, അല്ലെങ്കിൽ പൗരോഹിത്യം വാങ്ങിച്ചു എന്ന് പറയുന്നത് വളരെ ശരിയാണ്. പിന്നെ സ്കറിയ, മോശ സ്കറിയയ്ക്ക് നൽകി എന്ന് പറയുന്നതും അതും വളരെ ശരിയാണ്. ഒരു സംശയവും വേണ്ട. സ്കറിയ യോഹന്നാനേകി എന്ന് പറയുന്നതും ഒരു പരിധിവരെ നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എവിടെയാ കുഴപ്പം? യോഹന്നാൻ കർത്താവിന് അങ്ങനെ ഒരു പൗരോഹിത്യം കൈമാറിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. യോഹന്നാൻ ആകെ ചെയ്തത് കർത്താവിനെ സ്നാനപ്പെടുത്തി എന്ന് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. കർത്താവ് സ്നാനപ്പെട്ടത് യോഹന്നാൻ്റെ കൈക്കീഴാണ്. യോഹന്നാൻ കർത്താവിന് വേണ്ടി വഴിയൊരുക്കാനായിട്ട് വന്നയാളാണെന്ന് മത്തായി സുവിശേഷം 3 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം ഓർപ്പിക്കട്ടെ: യോഹന്നാനിൽ നിന്ന് യേശുക്രിസ്തു പൗരോഹിത്യം വാങ്ങിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം
വേറൊരു പൗരോഹിത്യമാണ്. ഗൃഹനാഥന്റെ പൗരോഹിത്യമല്ല, അഹരോന്യ പൗരോഹിത്യമല്ല, എന്നാൽ മൂന്നാമതൊരു തരം പൗരോഹിത്യമാണ് യേശുക്രിസ്തുവിന് ലഭിച്ചത്. അതേത് പൗരോഹിത്യമാ? അതാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. ഈ പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് കൈവച്ചാക്കപ്പെട്ട അല്ലെങ്കിൽ പട്ടം കിട്ടിയ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരാള് പുരോഹിതനാകുക, ബാക്കിയുള്ളവരെല്ലാം അയ്മേനികളാകുക, അങ്ങനെയല്ല. അങ്ങനെ ഒരു രീതിയാണ് ഇന്ന് പല സഭകളിലും നാം കാണുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അല്ലെങ്കിൽ പിന്നെ അഹരോന്യ പൗരോഹിത്യത്തിൽ നിന്ന് വ്യത്യസ്തമായ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറയുന്നത് ആദ്യത്തെ പൗരോഹിത്യങ്ങളെക്കാളൊക്കെ തുലോം വ്യത്യസ്തമായ പൗരോഹിത്യമാണ്. ഈ പൗരോഹിത്യത്തെ കുറിച്ച് പറയാൻ പിന്നെ ധാരാളമുണ്ട്, എന്നാൽ അത് പറയാനായിട്ട് ഞാൻ ഈ സമയം കൂടുതലായിട്ട് ദീർഘിപ്പിച്ചു പോകാൻ നിർത്തിയില്ല. വിസ്താര ഭയത്താൽ ഞാൻ വെട്ടിച്ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ അഹരോന്യ പൗരോഹിത്യത്തിന്റെ ക്രമം അനുസരിച്ചുള്ള പൗരോഹിത്യമല്ല. ആ പൗരോഹിത്യവുമായിട്ട് ഈ പൗരോഹിത്യത്തിന് യാതൊരു ബന്ധവുമില്ല. ഈ പൗരോഹിത്യത്തിൻ്റെ പ്രധാന പ്രത്യേകത കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച എല്ലാ ദൈവമക്കൾക്കും മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ലഭിച്ചു. ആ പൗരോഹിത്യത്തിൽ യേശുക്രിസ്തു മഹാപുരോഹിതനും ഞാനും നിങ്ങളും പുരോഹിതന്മാരുമാണ്. ഞാനും നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഉദ്ദേശിച്ചാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഓരോരുത്തരും ആരാണ്? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതന്മാരാണ്. ഞാൻ വീണ്ടും ആ പാട്ടിനിൽ നിന്ന് പറഞ്ഞ ആ കാര്യം ഒന്നുകൂടെ പറയട്ടെ. യേശുക്രിസ്തു ഒരിക്കലും യോഹന്നാന്റെ കയ്യിൽ നിന്ന് പൗരോഹിത്യം വാങ്ങിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, യോഹന്നാൻ ഒന്നാമതൊരു പുരോഹിതനാണെന്ന് പോലും ദൈവവചനം പറയുന്നില്ല. യോഹന്നാൻ പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്, യോഹന്നാൻ പുരോഹിതനാണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം മാറാത്ത പൗരോഹിത്യമാണ്. നമുക്കറിയാം അഹരോന്യ പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ നാം ഒരു കാര്യം കാണുന്നുണ്ട്, മരണം മൂലം നിലനിൽപ്പാൻ മുടക്കം വന്ന പൗരോഹിത്യമാണ് അഹരോന്റെ പൗരോഹിത്യം. എന്നാൽ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം എങ്ങനെയുള്ളതാണ്? യേശുക്രിസ്തു എന്നേക്കും ജീവിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം അത്രേ അവൻ പ്രാപിച്ചത് എന്ന് നാം വായിക്കുന്നു. ഇന്ന് ഈ സമയത്ത് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളോട് വളരെ വിനയത്തോടെ, വളരെ സ്നേഹത്തോടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വിമർശിക്കാനോ അല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, യോഹന്നാൻ വരെയാണ് ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം എന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ യോഹന്നാൻ പുരോഹിതനല്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് യോഹന്നാൻ്റെ കയ്യിൽ നിന്ന് യേശുക്രിസ്തു പൗരോഹിത്യം വാങ്ങിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ മറ്റൊരു ക്ലിപ്പിൽ ഞാൻ ആ കാര്യം വ്യക്തമായിട്ട് പറയാം. ഇവിടെ വിസ്താര ഭയത്താൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാക്കപ്പെട്ട യേശുക്രിസ്തുവിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുക്രിസ്തുവിൻ്റെ കീഴിൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും പുരോഹിതന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.